നമസ്കാരം. സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ മലയാളികൾ എന്നും മുൻപന്തിയിലാണ്. പക്ഷേ അത് സാമ്പത്തിക സാക്ഷരതയുടെ കാര്യത്തിലാണെങ്കിലും ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ലിറ്ററസിയുടെ അത്രത്തോളം നമുക്ക് മലയാളികൾക്കിടയിൽ വളർന്നിട്ടില്ല. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസിയെ സംബന്ധിക്കുന്ന ഏറ്റവും ബേസിക്കായ ഒരു കാര്യമാണ്. എന്താണെന്നല്ലേ, 7 R theories ഓഫ് വെൽത്ത് ക്രിയേഷൻ, സമ്പാദിക്കുന്നതിൻ്റെ 7 R theories. നിങ്ങൾക്ക് സംശയമുണ്ടാകും എന്താണ് 7 R എന്ന് ഉദ്ദേശിക്കുന്നത്. അതെ, ഈ 7 R theories കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫ്രീഡം ആപ്പ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. സെവൻ ആർ തിയറിയിലെ ആദ്യത്തെ R എന്ന് പറയുന്നത് റേറ്റ് ആണ്, അതായത് നിരക്ക്. എന്താണ് റേറ്റ് എന്നല്ലേ, നമ്മൾ എന്ത് വസ്തു വാങ്ങുന്ന സമയത്തും അതിന് ഒരു വില നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സെയിൽസിൽ നിന്നും ഉണ്ടാക്കുന്ന കാശിനെയാണ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ആക്റ്റീവ് വേ ഓഫ് മണി മേക്കിംഗ് ആണ്. ഇതിലൂടെ നമുക്ക് കോൺസ്റ്റന്റ്ലി ഏൺ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുകയാണ്. ആ സ്റ്റോക്ക് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം കൂടുന്ന സമയത്ത് അത് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങിയ വില ഇതാണ്, നിങ്ങൾ വിൽക്കുന്ന വില ഇതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിയ വിലയ്ക്കല്ല നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിനെയാണ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 7 R theories ആദ്യത്തെ R എന്ന് പറയുന്നത് റേറ്റ് ആണ്. 2nd R എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ആണ്. എന്താണ് റെമ്യൂണറേഷൻ എന്നല്ലേ, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശമ്പളം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അല്ലെങ്കിൽ നമ്മളൊരു സേവനം ആർക്കെങ്കിലും ചെയ്തു കൊടുത്താൽ നമുക്ക് അതിൽ നിന്നും ഒരു വേതനം ലഭിക്കുന്നുണ്ടോ, അതിനെയാണ് സിമ്പിളായിട്ട് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ സാലറിയുടെ ഒരു ഫിനാൻഷ്യൽ ടേമാണ് റെമ്യൂണറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളൊരു 9 to 5 ജോബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു റെമ്യൂണറേഷൻ ലഭിക്കുന്നു. ആ എമൗണ്ട് നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സേവിങ്സിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാകുന്നു. അങ്ങനെ റെമ്യൂണറേഷനിലൂടെ നമുക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഏറ്റവും ബേസിക് പാഠങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് പോയിന്റുകളിൽ ഒന്നാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു വെൽത്ത് ക്രിയേറ്റിംഗ് മെത്തേഡ് ആണ് റെമ്യൂണറേഷൻ. കോമൺ ആയിട്ട് എന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തു വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുമാനം ലഭിക്കുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ആണ്. അതായത് ജോലിക്ക് പോയിട്ട് കിട്ടുന്ന തുകയാണ്. ഒരു ആവറേജ് കൈൻഡ് ഓഫ് ജോബിനും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തരാൻ വേണ്ടി സാധിക്കും. അത് എത്ര ചെറിയ ജോലിയും ആവട്ടെ, നിങ്ങൾക്ക് ഒരു ശമ്പളം നിങ്ങൾക്ക് മാസാമാസം ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ ശമ്പളം, ആ ശമ്പളത്തിന് ഉതകുന്ന രീതിയിൽ മാത്രം ജീവിക്കുക എന്നതാണ്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ വകൻസാസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണോ ആ ശമ്പളത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രം നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെറ്റിൽ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷന്റെ 5 to 10% വരെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് സേവിങ്സ് ആയി മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഫിനാൻഷ്യൽ ലിറ്ററസി മാത്രമല്ല ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും നമുക്ക് പോകാൻ റെമ്യൂണറേഷൻ വഴി സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3rd R എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ ആണ്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അനുകരണം. എക്സാക്ട്ലി അത് തന്നെയാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് പേറ്റന്റ് ഇല്ലാത്ത ഏതെങ്കിലും പ്രൊഡക്റ്റിനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഇൻകം സോഴ്സ് ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സാക്ട് സെയിം വേർഷൻ നിങ്ങൾ ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് അതിന് കോപ്പിറൈറ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സാക്ട് സെയിം വേർഷൻ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തുക, ഇതാണ് റെപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് R എന്ന് പറയുന്നത് റെൻ്റ് ആണ്, വാടക. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു വീടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ടോപ്പ് ഫ്ലോർ കാലിയാണ്. അവിടെ നിങ്ങൾക്ക് ഒരു വാടകയ്ക്ക് ഒരാളെ നിങ്ങൾ നിർത്തുന്നു, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് റെൻ്റ്. ഫിനാൻഷ്യൽ ലിറ്ററസി ടേംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു R ആണ് റെൻ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു ഇൻകം സോഴ്സ് കൂടെയാണ് റെൻ്റ്. കാരണം നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ള വരുമാനം കൂടാതെ ഒരു പാസീവ് ഇൻകം സോഴ്സ് ആണ് റെൻ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു സ്ഥാപനം, അല്ലെങ്കിൽ നമുക്കൊരു ബിൽഡിംഗ് നമുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വീടുണ്ട്, ആ ബിൽഡിംഗ് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ വീട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ആ വീട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. അത്തരത്തിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് കിട്ടുന്ന എമൗണ്ടിനെയാണ് റെൻ്റ് എന്ന് പറയുന്നത്. റെൻ്റ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ഇൻകം സോഴ്സ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5th R എന്ന് പറയുന്നത് റോയാലിറ്റിയാണ്. റോയാലിറ്റിയും റെമ്യൂണറേഷനും തമ്മിൽ ചെറിയ ചെറിയ സാമ്യങ്ങളൊക്കെ ഉണ്ട്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കൊരു തൊഴിൽ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ശമ്പളത്തിനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും മൊത്തത്തിൽ നിന്നും കിട്ടുന്ന ഒരു വേതനത്തെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ റോയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു പുസ്തകം എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പാട്ട് മ്യൂസിക് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തെയാണ് റോയാലിറ്റി എന്ന് പറയുന്നത്. വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ പുസ്തകത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ
നിങ്ങളൊരു പുസ്തകത്തിൻ്റെ രചയിതാവാണ്, ആ പുസ്തകം നിങ്ങൾ പബ്ലിഷ് ചെയ്തു, മാർക്കറ്റിൽ ആ പുസ്തകം ഇന്ന് അവൈലബിൾ ആണ്. ആ പുസ്തകം ഓരോ കസ്റ്റമർ വാങ്ങിക്കുന്ന സമയത്തും ആ ആക്ച്വൽ വിലയുടെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾക്ക് റോയാലിറ്റിയായി ലഭിക്കും. ആ പുസ്തകം നിങ്ങൾ എഴുതിയത് വർഷങ്ങൾക്ക് മുമ്പാണ്, പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ പുസ്തകം വിൽക്കപ്പെടുന്നു, ആ സമയത്ത് പോലും നിങ്ങൾക്ക് ആ റോയാലിറ്റിയുടെ ശതമാനം ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആറാമത്തെ ആർ എന്ന് പറയുന്നത് റൈറ്റ്സ് ആണ്. പകർപ്പവകാശത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള അവകാശം മറ്റൊരാൾക്ക് കൊടുക്കുക എന്നൊരു പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിൽ നിന്നും നിങ്ങൾക്കൊരു നിശ്ചിത എമൗണ്ട് ലഭിക്കുന്നു. ആ ഒരു എമൗണ്ടിനെയാണ് റൈറ്റ്സ് വഴി കിട്ടുന്ന എമൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വർക്കിന്റെ ഓണറാണ് എന്നതിൻ്റെ ഒരു അക്നോളജ്മെന്റും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു. റൈറ്റ്സ് കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടോട്ടലി നമ്മുടെ വർക്കിന്റെ ഓണർഷിപ്പ് കൊടുക്കുക എന്നതല്ല, വർക്കിന്റെ ഓണർഷിപ്പ് നമുക്ക് തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു പകർപ്പവകാശം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അതിൽ നിന്നും ഒരു എമൗണ്ട് ലഭിക്കുന്നു. ഏഴാമത്തെ ആർ എന്ന് പറയുന്നത് റിട്ടേൺസ് ആണ്. നമുക്കറിയാം, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, അതിൽ നിന്നും ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു ലഭിക്കുന്നു, ആ തിരിച്ചു ലഭിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റിട്ടേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ബോണ്ട് പോലെയുള്ള കാര്യങ്ങൾ, സേവിങ്സ് അക്കൗണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്കൊരു നിശ്ചിത കാലയളവ് കഴിയുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ ലഭിക്കും. അതാണ് ഫിനാൻഷ്യൽ ലിറ്ററസിയിലെ മറ്റൊരു ആർ. അപ്പോൾ സെവൻ ആർ തിയറീസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് കണ്ടുകഴിഞ്ഞു. ആദ്യത്തെ ആർ റേറ്റ്സ് ആണ്, രണ്ടാമത്തെ ആർ റെമുനറേഷൻ ആണ്, മൂന്നാമത്തെ ആർ റോയൽറ്റി ആണ്, നാലാമത്തെ ആർ റൈറ്റ്സ്, ദെൻ റെന്റ്, ദെൻ റിട്ടേൺ. ഇത്രയും സെവൻ ആർ അല്ലെങ്കിൽ ഈ ഏഴ് ആർ തിയറികളാണ് പ്രധാനമായും വെൽത്ത് ക്രിയേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സെവൻ ആറിലൂടെയാണ് പ്രധാനപ്പെട്ട ഇൻകം സോഴ്സസ് അല്ലെങ്കിൽ നമുക്ക് കാശ് ലഭിക്കുന്ന, വരുമാനം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഇൻകം സോഴ്സസ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് ഇൻകം സോഴ്സസ് എന്ന് പറയുന്നത് ഈ ഒരു സെവൻ ആർ തിയറിയാണ്. നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സെവൻ ആർ തിയറിയെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക. എല്ലാവർക്കും ഫിനാൻഷ്യൽ ലിറ്ററസി വേണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മലയാളി പോലും കേരളത്തിലില്ല. അതുകൊണ്ടാണ് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ സാക്ഷരത ആ കാര്യത്തിൽ മാത്രം പോരാ, സാമ്പത്തിക കാര്യങ്ങളിലും സാക്ഷരത നമുക്ക് ആവശ്യമുണ്ട്. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. പേഴ്സണൽ ഫിനാൻസ്, ബിസിനസ്, അഗ്രികൾച്ചർ എന്നീ വിഷയങ്ങളിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സസ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുവരെ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവേണ്ടത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫാമിങ്ങിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവണം, നിങ്ങൾക്ക് ഒരു എക്സോട്ടിക് ഫ്രൂട്ട് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സോട്ടിക് ഫ്രൂട്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അതിനകത്ത് അവൈലബിൾ ആണ്, ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഒരു എക്സ്പേർട്ട് മെന്റർഷിപ്പിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡൻസോട് കൂടിയുള്ള ഒന്നര രണ്ടും രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കോഴ്സാണ് ഫ്രീഡം ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് സൗജന്യമായി കാണാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ള മൊഡ്യൂളുകൾ നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. ഗെറ്റ് വൈസ്, ബ്രേക്ക് ഫ്രീ.